നമസ്കാരം എല്ലാവർക്കും, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി PC ജോർജ് എത്തുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചനകൾ. പത്തനംതിട്ടയിൽ തന്നെ പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്ന് PC പ്രതികരിച്ചിരുന്നുവെങ്കിലും ഇതിൽ വ്യക്തമായൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിൽ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നതിനിടെ PS ശ്രീധരൻ പിള്ളയെ BJP പത്തനംതിട്ടയിൽ പരിഗണിക്കുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളും പുറത്തുവരികയാണ്. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ PS ശ്രീധരൻ പിള്ളയും ഇടം പിടിച്ചു. PC ജോർജിനെ പത്തനംതിട്ടയിൽ നിന്നും മത്സരിപ്പിക്കാനുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കത്തെ വെട്ടാനാണ് സംസ്ഥാനത്തിന്റെ പട്ടികയിൽ ശ്രീധരൻ പിള്ളയെ ഒന്നാം പേരുകാരനായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. PC സ്ഥാനാർത്ഥിയായി നിർത്തുന്നതിൽ സംസ്ഥാന നേതൃത്വത്തിന് അത്ര താല്പര്യമില്ലെന്ന് വേണം ഇതിൽ നിന്ന് വിലയിരുത്താൻ. ഗവർണർ പദവി ഒഴിയാൻ ശ്രീധരൻ പിള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ ശ്രീധരൻ പിള്ളയുടെ കാലാവധി അവസാനിക്കും. പത്തനംതിട്ടയിലെ പട്ടികയിൽ കുമ്മനം രാജശേഖരന്റെ പേര് ഇടം പിടിച്ചിട്ടില്ല. PC ജോർജോ കുമ്മനം രാജശേഖരനോ ആയിരിക്കും പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി എന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. കൊല്ലത്തും പത്തനംതിട്ടയിലും ശോഭാ സുരേന്ദ്രനും BJP പരിഗണനാ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. 2019 BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KS സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ 297,396 വോട്ടുകൾ നേടിയിരുന്നു. BJP സംബന്ധിച്ച് സംസ്ഥാനത്ത് പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി ആരാകണമെന്ന കാര്യത്തിൽ BJPയിൽ ഭിന്നഭിപ്രായമുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പത്തനംതിട്ടയിൽ നായർ സ്ഥാനാർത്ഥി മതിയെന്നാണ് സംസ്ഥാന ഘടകത്തിന്റെ നിലപാട്. എന്നാൽ ഇവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി പരീക്ഷണത്തിന് മുതിരാനാണ് ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അടുത്തിടെ പാർട്ടിയിലെത്തിയ PC ജോർജിന് ദേശീയ നേതൃത്വം പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും വാർത്തകളുണ്ടായിരുന്നു. അതേസമയം പത്തനംതിട്ടയിൽ NDA സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കുന്നുണ്ടെന്ന് BJP കേന്ദ്ര നേതൃത്വം അറിയിച്ചതായി PC ജോർജ് പ്രതികരിച്ചിരുന്നു. അയ്യപ്പന്റെ മണ്ണാണ് പത്തനംതിട്ട. അവിടെ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ താൻ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. തട്ടിപ്പിന്റെ കാര്യത്തിലും ജനങ്ങളെ ദ്രോഹിക്കുന്നതിലും ഇവിടെ ഇരു മുന്നണികളും ഇപ്പോൾ വൻ ഭൂരിപക്ഷത്തിൽ നിൽക്കുകയാണെന്നും PC കുറ്റപ്പെടുത്തിയിരുന്നു. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായി മുൻ ധനമന്ത്രി TM തോമസ് ഐസക്കിനെയും PC ജോർജ് വിമർശിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കടക്കെണിയിലാക്കിയത് ഐസക്കാണ്. 4,00,000 കോടി രൂപയുടെ കടമുണ്ടാക്കി. തോമസ് ഐസക് കൊണ്ടുവന്ന കിഫ്ബിയുടെ പേരിൽ നടക്കുന്നത് വൻ കൊള്ളയാണ്. ഒന്നും ഒളിക്കാനില്ലെങ്കിൽ EDയുടെ മുൻപിൽ അദ്ദേഹം ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ്? ആലപ്പുഴക്കാരൻ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ വരുന്നത് എന്തിനാണെന്നും PC ജോർജ് ചോദിച്ചിരുന്നു. പത്തനംതിട്ട മണ്ഡലത്തിൽ LDF 3rd സ്ഥാനത്തേക്ക് പോകും. ഐസക് പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ നാട്ടുകാർ പെരുമാറും. പത്തനംതിട്ടയുടെ സിറ്റിംഗ് MP ആയ ആന്റോ ആന്റണി സഹകരണ തട്ടിപ്പിന്റെ ആശാനാണെന്നും PC തുറന്നടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.